തീരദേശ പരിപാലന നിയമവുമായി ബന്ധപ്പെട്ട പരാതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുന്നതിനായി കൂടിയ ജില്ലാതല യോഗത്തിൽ കായംകുളം നഗരസഭയിൽ നിന്ന് നഗരസഭാ ചെയർപേഴ്സണോ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോ പങ്കെടുക്കാതിരുന്നത് സിആർഎസ്ന്റെ മറവിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി വരുന്ന ജനങ്ങളെ ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ കോഴ വാങ്ങുന്നതിനു വേണ്ടിയാണെന്ന് ഡിസിസി ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ എ പി ഷാജഹാൻ ആരോപിച്ചു. കായംകുളം നഗരസഭയിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തിനു മുമ്പ് ആലപ്പുഴയിൽ വെച്ച് നടന്ന തീരദേശ പരിപാലന നിയമമനുസരിച്ചുള്ള സിആർസെഡിൻ്റെ ജനങ്ങളുടെ സംശയങ്ങൾ അതുപോലെ തന്നെ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ ഇവരുടെയൊക്കെ ആവലാതികൾ പറയുന്നതിനും അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ വയ്ക്കുന്നതിനും ഈ ദേശീയ ഈ ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കളക്ടറേറ്റ് വിളിച്ചു കൂട്ടിയ ആലപ്പുഴ ജില്ലയുടെ യോഗത്തിൽ കായംകുളം നഗരസഭയിൽ നിന്ന് ചെയർപേഴ്സനോ അല്ലെങ്കിൽ നഗരസഭയുടെ സെക്രട്ടറി അടക്കമുള്ള ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ പങ്കെടുത്തില്ല എന്നുള്ളത് വളരെയധികം ഖേദകരമാണ്. തീരദേശ മേഖലയിൽ താമസിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട് പലർക്കും ലൈഫ് ഭവന പദ്ധതിയിൽ 4 ലക്ഷം രൂപ കൊടുത്ത പാവപ്പെട്ടവർക്ക് പോലും ഇന്ന് വീട് വയ്ക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. കയർത്തൊഴിലാളികളും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുമാണ് ഈ പ്രദേശങ്ങൾ തിങ്ങിപ്പാർക്കുന്നത്. കായംകുളം നഗരസഭയുടെ ചുറ്റുവട്ടത്തുള്ള ഏതാണ്ട് 22 വാർഡുകളിൽ ഈ സിആർസെഡിൻ്റെ പരിധിയിൽ വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പല വാർഡുകളിലും ഇന്ന് ഒരടി പോലും പാവപ്പെട്ട ആളുകൾക്കൊരു വീട് വയ്ക്കുവാൻ ഉള്ള സാഹചര്യം ഇല്ലാതായിരിക്കുന്നു. കായംകുളത്തെ മലയൻ കനാലായാലും കായംകുളം കായലായാലും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല കരിപ്പുഴ തോട് അതിന് തന്നെ 20 മീറ്റർ വീതിയാണ് പറയുന്നത്. ആ പരിസരത്ത് താമസിക്കുന്ന ഒരാളിന് പോലും 20 മീറ്റർ വീതി വിട്ടേ വീട് വയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കൈവരികളെല്ലാം പോകുന്ന മേഖലകളിൽ ഒരാളിന് പോലും വീട് വയ്ക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് നഗരസഭ ഇതിനൊരു അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു ഞങ്ങൾ പലപ്പോഴും ചോദിച്ചതാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും കായംകുളം പട്ടണത്തിലൂടെ വിനിയോഗിക്കുന്നുണ്ട്. ഇത് ആലപ്പുഴ വരെ ഒന്ന് പോയി യഥാസമയം നമ്മുടെ ആവലാതികൾ അവതരിപ്പിക്കുന്നതിനും നമ്മുടെ നിർദ്ദേശങ്ങൾ മുഴുവൻ പഞ്ചായത്തുകളും ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളും നഗരസഭകളും അവിടെ ഹാജരായിട്ട് പോലും നമ്മുടെ നഗരസഭാ ചെയർപേഴ്സണിന് അവിടെ ഹാജരാകാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഇതേ കാര്യം തന്നെയാണ് ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടും ഇതുപോലുള്ള വിഷയങ്ങളിൽ ജനപ്രതിനിധികൾ ആ സമയത്ത് പോയി പ്രതികരിക്കാതിരുന്നത് കൊണ്ടാണ് ഇന്ന് ഈ ദുരന്തഫലം നമ്മൾ അനുഭവിക്കുന്നത്. എന്തായാലും PRZ ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചതിന് നഗരസഭയുടെ മുന്നിൽ UDF ശക്തമായ സമരപരിപാടികളുമാകും. കായംകുളം നഗരസഭയിലെ പകുതിയോളം വാർഡുകളിൽ CRZ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. സാധാരണ ജനങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീടുകൾ പോലും നിർമ്മിക്കുവാൻ കഴിയാത്ത അവസ്ഥ നിലനിൽക്കുമ്പോൾ അവരുടെ ആവലാതികൾ കേൾക്കുവാനോ അതിന് പരിഹാരമുണ്ടാക്കുവാനോ കഴിയാത്ത നഗരഭരണകർത്താക്കൾ ജനങ്ങളോട് മാപ്പ് പറയുകയാണ് വേണ്ടതെന്നും എ പി ഷാജഹാൻ പറഞ്ഞു. ഇതേ സമീപനം തന്നെയാണ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് MPയും MLAയും സ്വീകരിച്ചത്. വേണ്ട സമയത്ത് പ്രതികരിക്കാതിരിക്കുകയും സമയം കഴിയുമ്പോൾ ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന സമീപനമാണ് ഇത്. ഇതിനെതിരെ ശക്തമായ സമരം ഉണ്ടാകുമെന്നും എ പി ഷാജഹാൻ പറഞ്ഞു. സിഡി ലക്നോസ്, കായംകുളം.